നമസ്തേ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭ ചിന്തകൾ, ശുഭ വാർത്തകൾ ഒക്കെ നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തെ ഒട്ടേറെ സ്വാധീനിക്കുന്നുണ്ട്. നിരാശയുടെ ചില അനുഭവങ്ങളിൽ, ചില വിങ്ങലിൻ്റെ അനുഭവങ്ങളിൽ, ചില പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ ഒക്കെ നാം ഒരു ദിവസമായിരിക്കാം. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിൽ ആയിരിക്കാം. കാരണം എല്ലാവരും പൂർണ്ണമായി സന്തോഷം അനുഭവിക്കുന്നവർ അല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിനെ എപ്പോഴും ഒരു പോസിറ്റീവായ ചിന്തകളിലൂടെ ഈ നിരാശകൾ മാറ്റുവാനായിട്ട് നമുക്ക് കഴിയും. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? നമ്മുടെ മനസ്സിലേക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ പകർന്നു കൊടുക്കുക, നല്ല വാർത്തകൾ കേൾക്കുവാനായിട്ട് ശ്രമിക്കുക, നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് കുറച്ചുകൂടി ഊർജ്ജസ്വലമായി മാറും. ഓഫീസ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഉദ്യോഗസ്ഥയായ വീട്ടമ്മ വളരെ തളർന്നിരുന്നു. ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു ബസ്സിലിരുന്നപ്പോഴുള്ള ചിന്ത. കാരണം അതിരാവിലെ തന്നെ എഴുന്നേറ്റ് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് പോയ വീട്ടമ്മയുടെ ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞത്. എങ്ങനെയെങ്കിലും വൈകിട്ട് വീട്ടിലെത്തുക, കിടക്കുക, അങ്ങനെ ആ ചിന്തയോടെ കടന്നു വന്ന് ഒരല്പനിമിഷം കട്ടിലിലേക്ക് വീണുപോയി തളർന്ന് ഉറങ്ങുവാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ഫോൺ ബെല്ല് അടിക്കുന്നത്. കുറേ ശപിച്ചുകൊണ്ട് എത്തി വലിഞ്ഞ് ഈ ഫോൺ കയ്യിലെടുത്തു. അങ്ങേ തലയ്ക്കൽ വളരെ പരിചിതമായ ഒരു ശബ്ദം, തൻ്റെ ഭർത്താവാണ്. അപ്രതീക്ഷിതമായി ദൂരസ്ഥലത്തു നിന്ന് തൻ്റെ വീട്ടിലേക്ക് വരുവാനായിട്ട് വിളിച്ചതാണ്. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് വരും. പെട്ടെന്ന് ഈ വീട്ടമ്മ ചാടി എഴുന്നേറ്റു. ഊർജ്ജസ്വലയായി, സന്തോഷവതിയായി. പെട്ടെന്ന് ഒരു ഊർജം കൈവന്നതുപോലെ അവർക്ക് തോന്നി. ഒന്ന് ചിന്തിക്കൂ, ഈ തളർച്ച എങ്ങനെയാണ് മാറിയത്? എങ്ങനെയാണ് പെട്ടെന്ന് സന്തോഷത്തിലേക്ക് കടന്നു വന്നത്? പ്രിയമുള്ളവരെ, മനോനില മാറിയപ്പോൾ തളർച്ച ഊർജ്ജസ്വലമായി മാറി. അപ്പോൾ നമ്മുടെ മനോനിലയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. അതുകൊണ്ട് മനസ്സിനെ എപ്പോഴും നമ്മൾ ശുഭ ചിന്തകൾ കൊണ്ട് ഇങ്ങനെ പരിപോഷിപ്പിക്കുക. ശുഭചിന്തകൾ വഴി നമ്മുടെ രോഗങ്ങൾ പോലും മാറി നിൽക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉണരുമ്പോൾ മുതൽ ശുഭചിന്തകളെ മനസ്സിലേക്ക് ചേക്കേറുവാനായിട്ട് നമുക്ക് അനുവദിക്കാം. നല്ല ചിന്തകൾ, നല്ല വാർത്തകൾ, നല്ല ആശ്വാസകരമായ വാക്കുകളൊക്കെ ഈ ഊർജം പകരുന്നതിന് നമ്മെ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവായിട്ടുള്ള ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.